ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനുണ്ടല്ലോ പത്തിരിയുടെ കൂടെ അടിപൊളി ചിക്കൻ ചുക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലുണ്ടല്ലോ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ട് നല്ലോണം കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് അതിലേക്കിട്ടിട്ട് വഴിച്ചെടുക്കാൻ. ഇതുണ്ടല്ലോ നല്ലോണം നമുക്കൊന്ന് മുരിയിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാ ഒരു 4 മിനിറ്റ് ആയപ്പോഴേക്കും ദാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ വെളിച്ചെണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലും കൂടുതൽ നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കറിക്ക് കട്ട് ചെയ്തിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. എന്നിട്ട് ഇതാ അതിലേക്ക് നല്ലോണം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിപ്പയിലൊക്കെ വെച്ച് വെള്ളമൊക്കെ വാറ്റിയെടുത്തതിന് ശേഷം ആട്ടോ ചിക്കൻ ഇട്ട് കൊടുത്ത്, അതിനുശേഷം നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് പിന്നീട് നമ്മൾക്ക് നോക്കിയതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ളത്ര മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് മല്ലിയിലയാണ്. അതും കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം, നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. ഈ മസാലപ്പൊടികളും ഈ തക്കാളി സവാള അതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം കുഴച്ച് നല്ലോണം മിക്സ് ആവണം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഞാൻ റെഡി കൊടുത്ത് എല്ലാം കൂടി ചിക്കനും മസാലയും സവാളയും എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് നേരം കുഴക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിവിടെ 5 മിനിറ്റോളം നല്ലോണം മിക്സാക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഉപ്പിട്ട് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മൂടി വെക്കാൻ പോകുകയാണ്. മൂടി വെച്ചിട്ട് ഒരു ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂറോളം വെക്കാം കേട്ടോ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് എടുക്കാം. അങ്ങനെ അതാ ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഉണ്ടാക്കിയാലോ. അപ്പം ഇതെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ല ഒരു ചെറിയൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം മിക്സായി സെറ്റായി വന്നതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂണോളം ഓയിൽ ആ പാനിലുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മസാല ഒക്കെ ചേർത്തിട്ടുള്ള ചിക്കനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കൂടുമ്പോൾ തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പത്തിന് ഇതാ ഇത് സെറ്റായി കിട്ടും കേട്ടോ. ഞാൻ ഓരോ തവണ ആകുമ്പോഴത്തേനും ഇത് ആദ്യത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല മസാലയൊക്കെ ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഗ്രേവിയോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. അതായത് ഇതുപോലെ നല്ല കട്ടിയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ ചിക്കൻ ചുക്ക ഇവിടെ അതാ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇത്രക്കുള്ളോ, ഭയങ്കര സിമ്പിളാണ്. ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിക്ക നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.